ഹായ് ഫ്രണ്ട്സ് എം ടി കെ പെർഫ്യൂം റിവ്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം മുനീർ പെർഫ്യൂംസ് അത്തേഴ്സ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് എന്നിവയുടെ റിവ്യൂ ആണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ അത്തറിനെ പറ്റി സംസാരിക്കാനാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യണം സോ ഫ്രണ്ട്സ് നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഞാൻ പറയാൻ പോകുന്നത് ഏവർക്കും സുപരിചിതമായ ലോക പ്രശസ്തമായ ഒരു അത്തറിനെ കുറിച്ചാണ് അത്തറിന്റെ പേര് ജന്നത്തുൽ ഫിർദൌസ് എന്നാണ് ജന്നത്തുൽ ഫിർദൌസ് എന്ന് പറഞ്ഞ വാക്കും നാം നേരത്തെ കേട്ടിട്ടുണ്ട് ജന്നത്തുൽ ഫിർദൌസ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലം ഒരു ഉയർന്ന തട്ട് എന്നുള്ളതാണ് ഏറ്റവും മികച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ പേര് തന്നെ ഈ അത്തറിന് തെരഞ്ഞെടുത്തത് ഒരുപാട് കമ്പനികളുടെ ജന്നത്തുൽ ഫിർദൌസ് അത്ര നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സ്വിസ് അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ ജന്നത്തുൽ ഫിർദോസ് ആണ് അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് പറയാവുന്നത് സ്വിസ് അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ ജന്നത്തുൽ ഫിർദോസ് ആണ് സ്വിസ് അറേബ്യ ഒരു യു എ ഇ കമ്പനിയാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആവുമ്പോഴേക്കും അവരുടെ ജന്നത്തുൽ ഫിർദൌസ് എന്ന് പറഞ്ഞ അത്തർ ലോക പ്രശസ്തി നേടിയിരുന്നു സ്വിസറേബ്യ എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ജുവദാൻ എന്ന് പറഞ്ഞ ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ലോക പ്രശസ്ത പെർഫ്യൂം നിർമ്മാതാക്കളുമായി സഹകരിച്ചുകൊണ്ടാണ് പെർഫ്യൂം ഇൻഡസ്ട്രിയിലുള്ള കറന്റ് ട്രെൻഡിനെ പറ്റിയുള്ള അറിവ് അതുകൂടാതെ പരമ്പരാഗത അറബ് അത്തറുകളെ പറ്റിയുള്ള അഗാധമായ അറിവ് ജുവദാൻ എന്ന് പറഞ്ഞ കമ്പനിയുമായുള്ള സഹകരണം ഇവയെല്ലാം കോർത്തിണക്കി ജന്നത്തുൽ ഫിർദോസ് പോലെയുള്ള ഒട്ടനവധി ബെസ്റ്റ് ക്വാളിറ്റി കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽസ് പെർഫ്യൂംസ് ഇവയെല്ലാം സിസ് അറേബ്യ നിർമ്മിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു സിസ് അറേബ്യ കൂടാതെ മറ്റനേകം കമ്പനികളുടെ ജന്നത്തുൽ ഉൽ ഫിർദോസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് അജ്മൽ നെയ്മത്ത് എക്സെട്ര എക്സെട്ര അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇവയെല്ലാം വളരെ മികച്ചത് തന്നെയാണ് പിന്നെ ഈ അത്രയും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ ഏവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് എന്നുള്ളതാണ് പിന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് തീർച്ചയായും ഇതൊരു യുനീക്ക് പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോംപ്ലക്സ് പാറ്റേൺ ഓഫ് ബ്യൂട്ടിഫുൾ നോഡ്സ് തന്നെയാണ് ഇതിനെ യുനീക്ക് ആക്കുന്നത് ഫ്രണ്ട്സ് ഇത് ഒരു സ്വിസ് അറേബ്യൻ ജന്നത്തുൽ ഫിർദോസ് ആണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു പെർഫ്യൂം ഷോപ്പെന്നാണ് ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഏതൊരു പെർഫ്യൂം ഷോപ്പിലും ഇത് നമുക്ക് ലഭ്യമാണ് ഈവൻ സൂപ്പർ മാർട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വരെ നമുക്കിത് പർച്ചേസ് ചെയ്യാം കൂടാതെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ആമസോണെന്നും ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് വളരെ കുറഞ്ഞൊരു തുകയ്ക്ക് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാണ് ഇതിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഏതായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇതാണ് സിസ് അറേബ്യയുടെ ജന്നത്ത്ൽ ഫിർദോസ് നാല് കളറുകളിൽ നാലോ അഞ്ചോ കളറുകളിൽ ജന്നത്തുൽ ഫിർദോസ് ഇറങ്ങുന്നുണ്ട് അതിൽ റെഡ് കളറാണ് ഞാൻ വാങ്ങിയത് ഇത് കൂടാതെ വൈറ്റ് ബ്ലാക്ക് ഗ്രീന് അങ്ങനെയൊക്കെയുള്ള പാക്കറ്റുകളുണ്ട് ഏതന്നാലും ഇത് നയനമ്മലിൻ്റെ ബോട്ടിലാണ് ഇങ്ങനെയാണ് ബോക്സ് ബോക്സിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ത്രീ ഡി പ്രിൻ്റ് ഉണ്ട് സിസ് അറേബ്യൻ ലോഗോ ഒക്കെ ഉള്ളൊരു ത്രീ ഡി പ്രിൻ്റ് ഉണ്ട് തന്നെ ഈ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഉണ്ടാവാം ആ സ്റ്റിക്കറിൽ സിസ് അറേബ്യൻ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ നേരെ താഴെ ജോദാൻ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ താഴെ സിസ് അറേ ജന്നത്ത്ത്തുൽ ഫിർദൌസ് എന്ന് ഇംഗ്ലീഷിലും അറബിയിലും എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ സൂപ്പർ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കാണാം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഇ സൂപ്പർ ബ്രാൻഡ് കൗൺസിൽ സൂപ്പർ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു സിസ് അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിക്ക് അത് കാണിക്കുന്നതിനുള്ളൊരു ഒരു സ്റ്റിക്കറാണിത് പിന്നെ അതിൻ്റെ ടോപ്പിൽ ഒരു പിങ്ക് കളേഡ് സ്റ്റിക്കറുണ്ട് ബോട്ടവും ബോട്ടത്തിലും ഉണ്ട് അപ്പോൾ ഇതിൽ സ്വിസ് അറേബ്യൻ നയൻ എം എൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം വളരെ നല്ലൊരു വളരെ അട്രാക്റ്റീവ് ഒരു പാക്കിംഗ് തന്നെയാണ് ഇതിൻ്റേത് ഇത് ചെയ്തപ്പോൾ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇതിന്റെ ഓതന്റിഫിക്കേഷൻ ഇത് ഒറിജിനൽ ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇങ്ങനെയുണ്ടാവും സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി എന്നുണ്ടാവും അത് കൂടാതെ നമ്മൾ ബോക്സിന്റെ മുകളിൽ കണ്ട അതേ സ്റ്റിക്കറുകളും ലോഗോ ഒക്കെ ഈ സർട്ടിഫിക്കറ്റിലും ഉണ്ട് ദെൻ ബോക്സിന്റെ ഉള്ളില് കുറച്ച് കോട്ടൺ വെച്ചിട്ടുണ്ട് ഈ കോട്ടൺ ഈ അത്ര അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്ര ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ് ദെൻ ഇതാണ് ബോട്ടില് ബോട്ടിലിൻ്റെ നമ്മൾ ബോക്സിൽ കണ്ട പോലെ തന്നെ ത്രീ ഡി ലോഗോയും സ്റ്റിക്കറും ഒക്കെ ബോട്ടിലിന് മുകളിലും ഉണ്ടാവും അതുകൂടാതെ ടോപ്പിൽ സിസ് അറേവിയുടെ ലോഗോ ഉണ്ടാവും ഇതിൻ്റെ ക്യാപ്പിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സിസ് അറേബ്യൻ ഒറിജിനൽ എന്ന് എഴുതിയിട്ടുണ്ടാവും ഇത് ഒറിജിനൽ ഒറിജിനലാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് കൂടാതെ ടോപ്പിലുള്ള ലോഗോയും സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടും ഉണ്ടാവും അങ്ങനെ അല്ലാത്തത് ഒറിജിനൽ ആയിരിക്കില്ല അങ്ങനെ ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ശരിക്കും നോക്കിയ ശേഷം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഒരു വളരെ ഒരു ഗ്രീൻ കളേഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളേഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം വാവ് സൂപ്പർ അടിപൊളി മണം സ്മെല് ഒരു ഫ്രഷ് ആൻഡ് ഫ്ലോറൽ സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത് ഒരു പൂക്കളുടെ മണം അതുകൂടാതെ ഒരു ഒരു സോപ്പിനെസ് ഉണ്ട് ഒരു സോപ്പി ഒരു സോപ്പിൻ്റെ ഒക്കെ ഒരു ഒരു മണം വരുന്നുണ്ട് അതുകൂടാതെ കുറച്ച് സ്പൈസിയാണ് കുറച്ച് സ്വീറ്റുമാണ് ഈ അത്തറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹെവി ഗ്രാസി ഹെവി ഗ്രാസി നോഡ്സാണ് അതായത് ഇത് ഗ്രാസ് ഹെവി ഗ്രാസി ക്വാളിറ്റി ഉണ്ട് ഇതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാസി ക്വാളിറ്റി ആണ് ഈ അത്തറിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതായത് ഈ ഫ്ലോറൽ നോട്ട്സ് ആയിക്കോട്ടെ സ്പൈസി സ്വീറ്റ് ആൻഡ് ഫ്രഷ് ഏതായിക്കോട്ടെ ഇതൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബേസ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഗ്രാസി ഗ്രാസിനെസ് ആണ് അതായത് ഒരു 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 പച്ച പുല്ലിൻ്റെ ഒരു മണം ഒറിജിനൽ ഒരു എന്താ പറയുക ഒരു നമ്മളിപ്പോൾ ഒരു കുറേ പൂക്കളും ചെടികളും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സസ്യങ്ങളെ കൊണ്ട് നിബിഡമായിട്ടുള്ള ഒരു ഒരു വനത്തിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീല് ആ ഒരു ഫീല് വരും അല്ലെങ്കിൽ ഒരു ഗാർഡനിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഒരു ആ ഒരു ഫീല് വരും വളരെ യുനീക്കാണ് വളരെ എന്താ പറയുക ഒരു മാജിക്കൽ ഫ്രാഗ്രൻ്റ് ആണിത് ഒരു മാജിക്കൽ ഫ്രാഗ്രൻ തന്നെയാണിത് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല് ചെറുതായൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു വുഡി ടൈപ്പ് സ്മെല്ലിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഇതൊരു ഹെവി ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അത്തറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കൂടുതലായി കഴിഞ്ഞാൽ ഒരു പക്ഷെ മറ്റുള്ളവർക്ക് ഒരുതരം ഇറിറ്റേഷൻ ഉണ്ടാക്കും ഞാൻ പറഞ്ഞു ഇത് വളരെ ഹെവിയാണ് വളരെ സ്ട്രോങ് ആണ് കൂടാതെ ലോങ് ലാസ്റ്റിംഗ് ആണ് അതായത് ഒരു നയൻ ടു ടെൻ ഹവേഴ്സ് വരെ ഇത് ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കളേഡ് ഡ്രസ്സിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക കറ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ വാഷ് ചെയ്താൽ പോകുന്ന കറ തന്നെയാണ് ഇത് യൂസ് ചെയ്ത അവസാന മണിക്കൂറുകൾ അവസാന മണിക്കൂറുകളിൽ ഇതിൻ്റെ ഒരു ഹെർബൽ സ്മെല്ലാണ് ഉണ്ടാവുക ഒരു ഹെർബൽ ആൻഡ് വുഡി സ്മെല്ലാണ് അവസാന മണിക്കൂറുകളിലേക്ക് ഉണ്ടാവുക കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് നോട്ട് ഹെർബൽ ആൻഡ് വുഡി നോട്ട്സ് ആണ് പിന്നെ ഫ്രണ്ട്സ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോ ഈ അത്തറിൽ യൂസ് ചെയ്തിരിക്കുന്ന നോട്ടുകൾ എന്ന് പറഞ്ഞാൽ ബേസിൽ ബർഗമോട്ട് ലോട്ടസ് സിന്നമോൺ ഗാർഡനിയ ബേസിൽ എന്ന് പറഞ്ഞാൽ തുളസി ബർഗമോട്ട് എന്ന് പറഞ്ഞാൽ സിട്രസ് നോട്ടാണത് അതായത് ഓറഞ്ച് നാരങ്ങ ആ ഒരു ടൈപ്പ് ദെൻ ലോട്ടസ് താമര സിന്നമോൺ കറുവപ്പൊട്ട ദെൻ എന്ന് പറഞ്ഞാൽ മുല്ലവർഗത്തിൽ പെട്ട ഒരു ഫ്ലവർ ആണ് പിന്നെ അത് കൂടാതെ ജാസ്മിൻ മുല്ല തന്നെ ദെൻ ഗ്രാസി ആൻഡ് വുഡി നോട്ട്സ് ദെൻ അത് കൂടാതെ ഹെർബൽ ആൻഡ് മസ്ക് ഇത്രയും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നോട്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ജന്നത്തുൽ ഫിർദൌസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പറ്റി ഞാൻ മനസ്സിലാക്കിയ ഏതാനും ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യണം പുതിയ ഒരു ഐറ്റവുമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബായ്